നമസ്കാരം. രുദ്രപ്രയാഗിലെ നരഭോജി എന്ന പേരിൽ ഇന്ത്യയെ ഒരു കാലത്ത് വിറപ്പിച്ച് ലോകരാജ്യങ്ങളിൽ മാധ്യമ ശ്രദ്ധ നേടിയ പുള്ളിപ്പുലിയുടെ അന്ത്യയാത്രയിലേക്കുള്ള അവസാന ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഒരു ജനതയുടെ വിറയാർന്ന ചരിത്രത്തിൻ്റെ അന്ത്യത്തിലേക്ക്, രുദ്രപ്രയാഗിലെ നരഭോജിയുടെ അവസാന നാളുകളിലേക്ക് സ്റ്റോറി ടെല്ലർ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ കഥയുടെ ആദ്യ ഭാഗം മുതൽ ഈ നിമിഷം വരെയും എനിക്കൊപ്പം യാത്ര ചെയ്ത ഏവരെയും സന്തോഷത്തോടെ ഓർക്കുന്നു. സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നതിനും തെറ്റുകൾ ചൂണ്ടിക്കാട്ടി തിരുത്തിയതിനും ഒരുപാട് നന്ദി. കഥയിലേക്ക് കടക്കാം. രാവിലെ ഭക്ഷണം കഴിച്ചതിനു ശേഷം ഞാൻ ഒരു മണിക്കൂർ കിടന്നുറങ്ങി. അതിനുശേഷം നരഭോജി പരിസര പ്രദേശത്ത് എത്തിയിട്ടുണ്ടെന്ന് തീർത്ഥാടക ഷെഡുകളുടെ ഉടമസ്ഥനായ പണ്ഡിറ്റിന് മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ഗോലാബ്രയിലേക്ക് പുറപ്പെട്ടു. രുദ്രപ്രയാഗിൽ ഞാൻ ആദ്യം എത്തിയപ്പോൾ പണ്ഡിറ്റുമായി സൗഹൃദ ബന്ധം സ്ഥാപിച്ചിരുന്നു. അയാളുടെ ഭവനം വഴി പോകുമ്പോഴൊക്കെ എന്തെങ്കിലും അയാളോട് സംസാരിക്കുക ഞാനൊരു പതിവാക്കിയിരുന്നു. നരഭോജിയെക്കുറിച്ച് രസകരമായ കഥകൾ അയാൾ തീർത്ഥാടകരോട് പറയുമായിരുന്നു. ഗഡ്വാളിൽ ഞാൻ താമസിച്ച കാലയളവിൽ പുള്ളിപ്പുലിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട രണ്ടുപേരിൽ ഒരാൾ ആ പണ്ഡിറ്റായിരുന്നു. മറ്റേത് മുറിഞ്ഞുപോയ കൈയുമായി രക്ഷപ്പെട്ട ആ സ്ത്രീയും. അയാൾ പറയാറുള്ള കഥകളിൽ ഒന്ന് പാതയുടെ അങ്ങേ തലയ്ക്കലുള്ള ഗ്രാമത്തിൽ വസിച്ചിരുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചായിരുന്നു. അയാൾക്ക് ആ സ്ത്രീയെ പരിചയമുണ്ടായിരുന്നു. രുദ്രപ്രയാഗ് മാർക്കറ്റിൽ പോയതിനു ശേഷം ഒരു ദിവസം അവർ താമസിച്ചാണ് ഗോലാബ്രയിൽ എത്തിയത്. നേരം ഇരുട്ടുന്നതിന് മുൻപ് വീട്ടിലെത്താൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ആ സ്ത്രീ തീർത്ഥാടക ഷെഡിൽ രാത്രി സമയം ചെലവിടാൻ പണ്ഡിറ്റിനോട് അനുവാദം ചോദിച്ചു. അയാൾ അനുമതി നൽകിയെങ്കിലും തീർത്ഥാടകർ വാങ്ങിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കാറുള്ള സ്റ്റോർ മുറിയുടെ വാതിൽക്കൽ കിടക്കണമെന്ന് സ്ത്രീയോട് നിർദ്ദേശിച്ചു. അങ്ങനെ ചെയ്താൽ ഒരു വശത്ത് മുറിയുടെ സുരക്ഷിതത്വവും മറുവശത്ത് രാത്രി അവിടെ തങ്ങാൻ പോകുന്ന 50 വരുന്ന തീർത്ഥാടകരുടെ സുരക്ഷയും കിട്ടുമെന്ന് അയാൾ ചൂണ്ടിക്കാട്ടി. തീർത്ഥാടക ഷെഡ് പുല്ലുമേഞ്ഞ കെട്ടിടമായിരുന്നു. റോഡിനോട് ഏറ്റവും അടുത്ത് കിടന്നിരുന്ന ഭാഗം തുറസായിരുന്നു. മലയോട് ചേർന്ന ഭാഗം അടച്ചതുമായിരുന്നു. ഷെഡിന്റെ നടുക്കാണ് സ്റ്റോർ മുറിയെങ്കിലും അത് മലഭാഗത്തേക്ക് തള്ളിയാണ് പണിതിരുന്നത്. അതുകൊണ്ട് ഷെഡിന്റെ തറഭാഗത്തിന് സ്റ്റോർ മുറി തടസ്സമായിരുന്നില്ല. ആ സ്ത്രീ സ്റ്റോർ മുറിയുടെ വാതിൽക്കൽ കിടന്നപ്പോൾ അവർക്കും റോഡിനുമിടയ്ക്ക് തീർത്ഥാടകരുടെ നിര തന്നെ ഉണ്ടായിരുന്നു. രാത്രിയിൽ എപ്പോഴോ തീർത്ഥാടക സംഘത്തിലെ ഒരു സ്ത്രീ തേള് കടിച്ചെന്ന് പറഞ്ഞ് നിലവിളിച്ചു. ഷെഡിൽ ലൈറ്റുകൾ ഉണ്ടായിരുന്നില്ല. എന്നാലും തീപ്പെട്ടിക്കുള്ളി ഉരച്ച് അവർ സ്ത്രീയുടെ മുറിവ് പരിശോധിച്ചു. അവരുടെ കാലിൽ ചെറിയൊരു പോറലുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് രക്തം ഒലിച്ചിറങ്ങിയിരുന്നു. വെറുതെ ബഹളമുണ്ടാക്കിയതിന് പരാതിയും മുറുമുറുപ്പും മറ്റുള്ളവർ പ്രകടിപ്പിച്ചു. തേളു കടിച്ചാൽ മുറിവിൽ നിന്ന് രക്തമൊഴുകില്ലെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തീർത്ഥാടകർ വേഗം ഉറക്കം പുനരാരംഭിച്ചു. മലയിൽ മാവ് നിന്നിരുന്ന സ്ഥലത്തിന് മുകളിൽ താമസിച്ചിരുന്ന പണ്ഡിറ്റ് രാവിലെ ഷെഡിൽ വന്നു. മലവാസിയായി സ്ത്രീ ധരിച്ചിരുന്ന സാരി ഷെഡിന്റെ മുന്നിൽ റോഡിൽ കിടക്കുന്നത് അയാൾ കണ്ടു. സാരിയിൽ രക്തം പുരണ്ടിരുന്നു. ഷെഡിലെ ഏറ്റവും സുരക്ഷിതമെന്ന് അയാൾ കരുതിയ സ്ഥലമാണ് ആ സ്ത്രീക്ക് പണ്ഡിറ്റ് നൽകിയത്. ആ സ്ത്രീക്ക് ചുറ്റും 50 പരം തീർത്ഥാടകർ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. എന്നിട്ടും ഉറങ്ങിക്കിടന്ന തീർത്ഥാടകരെയൊക്കെ മറികടന്ന് പുള്ളിപ്പുലി അവരെ തന്നെ തിരഞ്ഞുപിടിച്ചു കൊന്നിരിക്കുന്നു. റോഡിലേക്ക് അവൻ മടങ്ങുന്ന വഴി അറിയാതെ അവന്റെ കാൽനഖം തീർത്ഥാടക സ്ത്രീയുടെ കാലിൽ ഉരഞ്ഞു. തീർത്ഥാടകരെ ഒഴിവാക്കി മലവാസിയായ സ്ത്രീയെ പുള്ളിപ്പുലി കൊണ്ടുപോയതിന് പണ്ഡിറ്റ് നൽകിയ വിശദീകരണം ഷെഡിൽ ആ സമയത്ത് നിറമുള്ള വേഷം ധരിച്ച ഒരേ ഒരാൾ ആ സ്ത്രീയായിരുന്നു എന്നതാണ്. ഈ വിശദീകരണം അത്ര വിശ്വസനീയമാണെന്ന് എനിക്ക് തോന്നിയില്ല. പുള്ളിപ്പുലി ഇരകളെ പിടികൂടുമ്പോൾ മണം പിടിച്ചു നോക്കാറില്ലെന്നുള്ളത് സത്യമാണെങ്കിലും പണ്ഡിറ്റിന്റെ വിശദീകരണം സ്വീകാര്യമാണെന്ന് എനിക്ക് തോന്നിയില്ല. എന്നോടൊരു വിശദീകരണം ആവശ്യപ്പെട്ടാൽ ആ ഷെഡിൽ ഉണ്ടായിരുന്നവരിൽ പരിചിതമായ ഒരു മണം ആ മലവാസിയായ സ്ത്രീക്ക് മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും പുള്ളിപ്പുലി അതുകൊണ്ടാണ് അവരെ പിടികൂടിയതെന്നും ഞാൻ പറയും. ഈ ഒരു സംഭവത്തിന് ശേഷം താമസിയാതെ തന്നെ പണ്ഡിറ്റും പുള്ളിപ്പുലിയുമായി ഒരു ഏറ്റുമുട്ടൽ നടന്നു. 1921 ഏറ്റവും ചൂടേറിയ ഒരു വേനൽക്കാലത്താണ് സംഭവം നടന്നതെന്ന് പറഞ്ഞാൽ എന്റെ കഥയെ സംബന്ധിച്ചിടത്തോളം അത് പര്യാപ്തമാണ്.
ഞാൻ പണ്ഡിറ്റിനെ പരിചയപ്പെടുന്നതിന് 4 വർഷം മുൻപാണ് അത് നടന്നത്. ആ വേനൽക്കാല വേളയിൽ സന്ധ്യ മയങ്ങാറായപ്പോൾ മദിരാശിയിൽ നിന്നു വന്ന 10 തീർത്ഥാടകർ ക്ഷീണിച്ച് അവശരായി മുറിവേറ്റ പാദങ്ങളുമായി ഗോലാബ്രയിലെത്തി. തീർത്ഥാടക ഷെഡിൽ കഴിയണമെന്നവർ ആവശ്യപ്പെട്ടു. കൂടുതൽ പേർ ഗോലാബ്രയിൽ കൊല്ലപ്പെട്ടാൽ തന്റെ തീർത്ഥാടക ഷെഡിനൊരു ചീത്തപ്പേരാകുമല്ലോ എന്ന് ഭയന്ന് പണ്ഡിറ്റ് 2 മൈൽ കൂടി നടന്നാൽ രുദ്രപ്രയാഗിൽ എത്താമെന്നും സുരക്ഷിതമായ വാസസ്ഥലം അവിടെ കിട്ടുമെന്നും അവരോട് പറഞ്ഞു. എത്ര നിർബന്ധിച്ചിട്ടും ആ തീർത്ഥാടകർ ക്ഷീണം കാരണം ഇനി നടക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവിടെ തന്നെ രാത്രി ചെലവിടാൻ ആഗ്രഹിക്കുന്നതായി പറഞ്ഞു. ഒടുവിൽ അവർക്ക് സ്വന്തം വീട്ടിൽ അഭയം നൽകാൻ പണ്ഡിറ്റ് തീരുമാനിച്ചു. ബൈൻസ്മാരയിലെ മറ്റു വീടുകളുടെ പ്ലാൻ അനുസരിച്ചാണ് പണ്ഡിറ്റിന്റെ വീടും പണിതിരുന്നത്. പൊക്കം കുറഞ്ഞ താഴത്തെ നില വിറകും മറ്റു സാധനങ്ങളും സൂക്ഷിക്കാനായി മാറ്റിവെച്ചിട്ട് 1-ാം നിലയിൽ കുടുംബാംഗങ്ങൾ താമസിക്കുന്ന രീതി. ചെറിയൊരു സോപാന പംക്തിയിലൂടെ കയറിയാൽ വരാന്തയായി. പടികൾ അവസാനിക്കുന്നതിന്റെ എതിർഭാഗത്താണ് വാസയോഗ്യമായ മുറിയുടെ വാതിൽ. 10 വിരുന്നുകാരും പണ്ഡിറ്റും വൈകുന്നേരത്തെ ആഹാരം കഴിച്ചതിനു ശേഷം മുകളിലത്തെ നിലയിലെ മുറിയിൽ കയറി വാതിലടച്ചു. ആ മുറിക്ക് ജനലുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. മുറിക്കകത്തെ ചൂട് അസഹനീയമായിരുന്നു. ശ്വാസമുട്ടി മരിച്ചു പോകുമെന്ന് ഭയപ്പെട്ട പണ്ഡിറ്റ് രാത്രിയിൽ ഏതോ സമയത്ത് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. എന്നിട്ടയാൾ വരാന്തയിൽ മച്ചിനു താങ്ങായി നിർത്തിയിരുന്ന തൂണുകളിൽ കൈകൾ നീട്ടി വിടർത്തിപ്പിടിച്ചു. അങ്ങനെ സ്വച്ഛമായ വായു ശ്വസിച്ചുകൊണ്ട് അയാൾ നിന്നപ്പോൾ കഴുത്തിൽ എന്തോ വന്ന് ശക്തിയായി പിടിച്ചമർത്തുന്നതയാൾ അറിഞ്ഞു. തൂണുകളിൽ ബലമായി പിടിച്ചിട്ട് അയാൾ കാലുകൾ ഉയർത്തി അക്രമിയായ പുള്ളിപ്പുലിയെ ചവിട്ടിത്തള്ളി മാറ്റി. പുള്ളിപ്പുലി പടികളുടെ താഴെ ചെന്നു വീണു. തല കറങ്ങി വീഴുമെന്ന് അയാൾക്കപ്പോൾ തോന്നി. ഒരു വശത്തോട്ട് നീങ്ങിയിട്ട് അയാൾ വരാന്തയുടെ കൈവരിയിൽ മുറുകെ പിടിച്ചു. ഉടൻ തന്നെ തറയിൽ വീണ പുള്ളിപ്പുലി ഒറ്റച്ചാട്ടത്തിന് അയാളുടെ ഇടത്തെ കൈത്തണ്ടയിൽ കാൽനഖങ്ങൾ ആഴ്ത്തിയിറക്കി താഴോട്ട് വലിച്ചെങ്കിലും പണ്ഡിറ്റിന്റെ കൈകൾ വരാന്തയിലെ കൈവരിയിൽ മുറുകെ പിടിച്ചിരുന്നതുകൊണ്ട് അയാൾ മറിഞ്ഞു വീണില്ല. പക്ഷേ പുള്ളിപ്പുലിയുടെ ഭാരം മുഴുവൻ താങ്ങേണ്ടി വന്ന കൈത്തണ്ട പൊട്ടിപ്പറഞ്ഞുപോയി. എങ്കിലും കൈ സ്വതന്ത്രമാക്കാൻ അയാൾക്ക് കഴിഞ്ഞു. 2-ാമതൊരാക്രമണത്തിന് പുള്ളിപ്പുലി ശ്രമിക്കുന്നതിന് മുമ്പ് പണ്ഡിറ്റിന്റെ ഭയഭീതികൾ നിറഞ്ഞ നിലവിളികൾ കേട്ട തീർത്ഥാടകർ അയാളെ മുറിക്കകത്തേക്ക് വലിച്ചിട്ടു. എന്നിട്ടവർ വേഗം വാതിലടച്ചു കുറ്റിയിട്ടു. അന്ന് രാത്രി മുഴുവൻ ശ്വാസം വിടാൻ പാടുപെട്ട് രക്തം വാർന്നൊലിച്ചാണ് പണ്ഡിറ്റ് കിടന്നത്. പുള്ളിപ്പുലി മുരണ്ടുകൊണ്ട് വാതിലിൽ ഇടയ്ക്കിടെ അടിച്ചുകൊണ്ടിരുന്നു. ഭയചകിതരായ തീർത്ഥാടകർ ഉറക്കെ നിലവിളിച്ചുകൊണ്ടുമിരുന്നു. പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും അബോധാവസ്ഥയിലായ പണ്ഡിറ്റിനെ തീർത്ഥാടകർ രുദ്രപ്രയാഗിലെ കലാകാംലി ആശുപത്രിയിലെത്തിച്ചു. അവിടെ 3 മാസത്തോളം അയാൾ ചികിത്സയിൽ കഴിഞ്ഞു. കഴുത്തിലൂടെ ട്യൂബ് കയറ്റിയാണ് അയാൾക്ക് ആഹാരവും മറ്റും നൽകിയിരുന്നത്. 6 മാസത്തിലധികം ആശുപത്രിയിൽ കഴിഞ്ഞതിനു ശേഷമാണ് അയാൾ ഗോലാബ്രയിലെ സ്വന്തം വീട്ടിൽ മടങ്ങിയെത്തിയത്. അപ്പോഴേക്കും ആരോഗ്യം ക്ഷയിച്ച് വല്ലാണ്ടായ അയാളുടെ തലമുടിയും നരച്ചിരുന്നു. 5 വർഷങ്ങൾക്കു ശേഷമെടുത്ത ഫോട്ടോകളിൽ പണ്ഡിറ്റിന്റെ മുഖത്തിന്റെ ഇടതുഭാഗത്തും കഴുത്തിലും പതിഞ്ഞ പുള്ളിപ്പുലിയുടെ കൂർത്തപാട് കാണാൻ കഴിയില്ല. പക്ഷേ പണ്ഡിറ്റിനെ നേരിട്ട് കാണുന്നവർക്ക് ഈ പാടുകൾ പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്യും. ഞാനുമായുള്ള സംസാരത്തിലൊക്കെ പണ്ഡിറ്റ് നരഭോജിയെ ദുർഭൂതമെന്നാണ് പരാമർശിക്കുക. ആദ്യത്തെ ദിവസത്തിനു ശേഷം സ്വന്തം അനുഭവത്തിൽ നിന്ന് ദുർഭൂതങ്ങൾക്ക് ഭൗതികമായ രൂപം കൈക്കൊള്ളാൻ കഴിയില്ലെന്നുള്ളതിന് എന്തു തെളിവാണ് എന്റെ പക്കലുള്ളതെന്ന് അയാൾ ചോദിക്കുമ്പോൾ അയാളെ രസിപ്പിക്കാൻ ഞാനും നരഭോജിയെ ദുർഭൂതമെന്ന് വിളിക്കുമായിരുന്നു. അന്ന് വൈകുന്നേരം ഗോലാബ്രായിൽ എത്തിയപ്പോൾ എന്റെ ബൈൻസ്മാര യാത്ര നിഷ്ഫലമായ കാര്യം പണ്ഡിറ്റിനോട് പറഞ്ഞു. സ്വന്തം സുരക്ഷിതത്വവും അയാളുടെ തീർത്ഥാടക ഷെഡുകളിൽ താമസിക്കാനിടയുള്ള തീർത്ഥാടകരുടെ സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ പ്രത്യേക മുൻകരുതലുകൾ എടുക്കണമെന്ന് പണ്ഡിറ്റിനോട് ഞാൻ സൂചിപ്പിച്ചു. ദുർഭൂതം മലകളിൽ നീണ്ട ഒരു സന്ദർശനം നടത്തിയിട്ട് സ്വന്തം നാട്ടിൽ മടങ്ങിയെത്തിയെന്നു ഞാൻ പറഞ്ഞു. അന്നും തുടർന്ന് 3 രാത്രികളിലും ഞാൻ റോഡിനെ നിരീക്ഷിച്ചുകൊണ്ട് ഒരു വൈക്കോൽ തുറവിൽ കാവലിരുന്നു. 4-ാം പക്കം ഇംബോട്സൺ പുരിയിൽ നിന്ന് മടങ്ങി വന്നു. ഇംബോട്സൺ എപ്പോഴും എനിക്ക് പുത്തൻ ഉണർവ് നൽകാറുണ്ട്. തദ്ദേശവാസികളെ പോലെ ഇംബോട്സന്റെ വിശ്വാസ പ്രമാണവും നരഭോജി ഇന്നലെ മരിച്ചില്ലെങ്കിൽ അതിനാരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല എന്നു തന്നെയായിരുന്നു. ആ പകൽ മുഴുവൻ ഞങ്ങൾ വളരെയേറെ സംസാരിച്ചു. എന്റെ പല പരാജയങ്ങളും സൂക്ഷ്മമായി വിശകലനം ചെയ്തു. ഉച്ചഭക്ഷണത്തിന്റെ സമയമായപ്പോൾ രുദ്രപ്രയാഗിനും ഗോലാബ്രായിക്കും ഇടയിലുള്ള തീർത്ഥാടക പാതയിലൂടെ ശരാശരി 5 ദിവസങ്ങളിൽ 1 വട്ടം നടക്കുന്ന നരഭോജിയുടെ സ്വഭാവ രീതിയെപ്പറ്റി ഞാൻ ഇംബോട്സിനോട് പറഞ്ഞു. ഇനിയിപ്പോൾ ആ പുള്ളിപ്പുലിയെ വെടിവെക്കാൻ അടുപ്പിച്ച് 10 ദിവസം ആ റോഡിൽ കാവലിരിക്കുകയാണ് പ്രതീക്ഷയ്ക്ക് വകതരുന്ന ഒരേയൊരു മാർഗമെന്ന് ഞാൻ ഇംബോട്സിനോട് പറഞ്ഞു.
ഒരിക്കലെങ്കിലും പുള്ളിപ്പുലി ആ പാത ഉപയോഗിക്കുമെന്ന് എനിക്കുറപ്പുണ്ടെന്ന് ഞാൻ ചൂണ്ടിക്കാട്ടി. മടിച്ചു മടിച്ചാണെങ്കിലും ഇമ്പോർച്ചൻ എൻ്റെ പ്ലാനിന് പച്ചക്കൊടി കാണിച്ചു. ഞാൻ കുറേ നാളുകളായി ഉറക്കമൊഴിച്ച് കാത്തിരിപ്പ് നടത്തിയ ആളാണെന്നും ഇനിയൊരു 10 ദിവസം തുടർച്ചയായി ഉറക്കം കളഞ്ഞാൽ അത് കുഴപ്പമുണ്ടാക്കുമെന്നും ഇമ്പോർച്ചന് അറിയാമായിരുന്നു. എന്നാലും ഞാൻ ശക്തിയുക്തം വാദിച്ചു, ആ നിശ്ചിത കാലയളവിനുള്ളിൽ പുള്ളിപ്പുലിയെ കൊല്ലാൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ ഞാൻ നൈനിറ്റാളിലേക്ക് മടങ്ങാമെന്നും അരങ്ങിൽ കഴിവ് തെളിയിക്കാൻ പുത്തൻ തലമുറക്കാർ വരട്ടെയെന്നും ഞാൻ ഇമ്പോർച്ചനോട് പറഞ്ഞു. അന്ന് വൈകുന്നേരം എന്നോടൊപ്പം ഇമ്പോർച്ചനും ഗോലാബ്രയിലേക്ക് വന്നു. തീർത്ഥാടക ഷെഡിൽ നിന്ന് 100 വാര അകലവും പണ്ഡിറ്റിന്റെ വീട്ടിൽ നിന്ന് 50 വാര അകലെയും സ്ഥിതി ചെയ്തിരുന്ന മാവിൽ ഒരു ഏറുമാടം റെഡിയാക്കാൻ ഇമ്പോർച്ചൻ എന്നെ സഹായിച്ചു. മാവിന് തൊട്ടു താഴെ റോഡിന്റെ മധ്യഭാഗത്ത് നല്ല വണ്ണവും കനവുമുള്ള തടിയാപ്പ് ഞങ്ങൾ അടിച്ചു കയറ്റി. അതിൽ കഴുത്തിൽ ചെറിയ മണി കെട്ടിയ ഒരാടിനെ ഞങ്ങൾ കെട്ടിയിട്ടു. ചന്ദ്രൻ ഏതാണ്ട് പൂർണമായും തെളിഞ്ഞു നിന്നിരുന്നുവെങ്കിലും ഗോലാബ്രയ്ക്ക് കീഴിലുള്ള വലിയ മല കാരണം താഴ്ന്ന ഗംഗാനദി താഴ്വരയിൽ ഏതാനും മണിക്കൂറുകൾ മാത്രമേ നിലാവുണ്ടാവുകയുള്ളൂ. ഇരുട്ടുള്ളപ്പോഴാണ് പുള്ളിപ്പുലി വരുന്നതെങ്കിൽ അവന്റെ വരവ് മണി കെട്ടിയ ആട് മുൻകൂറായി അറിയിക്കും. ഏർപ്പാടുകളൊക്കെ പൂർത്തിയായപ്പോൾ ഇമ്പോർച്ചൻ ബംഗ്ലാവിലേക്ക് മടങ്ങി. പിറ്റേന്ന് രാവിലെ എന്റെ രണ്ടാൾക്കാരെ പറഞ്ഞുവിടാമെന്നും ഇമ്പോർച്ചൻ പറഞ്ഞു. ഞാൻ മാവിനടുത്തുള്ള ഒരു പാറപ്പുറത്തിരുന്ന് സിഗരറ്റ് വലിച്ച് രാത്രിയാകാൻ കാത്തിരുന്നു. അപ്പോൾ പണ്ഡിറ്റും എന്റെ അടുക്കലെത്തി. ഭക്തനായിരുന്ന പണ്ഡിറ്റ് പുക വലിക്കില്ലായിരുന്നു. സായങ്കാല വേളയ്ക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ഏറുമാടം സജ്ജമാക്കുന്നത് പണ്ഡിറ്റ് കണ്ടിരുന്നു. രാത്രി മുഴുവൻ മരത്തിന് മുകളിൽ ഇരിക്കാതെ വീട്ടിൽ ചെന്ന് കിടക്കാമല്ലോ എന്നയാൾ നിർബന്ധപൂർവം അഭിപ്രായപ്പെട്ടു. എന്നിരുന്നാലും ഇന്ന് മുഴുവനും ഇനിയുള്ള 9 രാത്രികളിലും ഞാൻ മരത്തിലിരിക്കുമെന്നും ദുർഭൂതത്തിനെ കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ അത്രയും നാൾ അയാളുടെ വീടിനും തീർത്ഥാടക ഷെഡിനും ശത്രുക്കളിൽ നിന്ന് സുരക്ഷിതത്വം ഉറപ്പാക്കാനെങ്കിലും എനിക്ക് കഴിയുമല്ലോ എന്നും ഞാൻ പറഞ്ഞു. രാത്രിയിൽ ഒരിക്കൽ മുകളിലത്തെ മലയിൽ ഒരു കേഴമാൻ കുരച്ചു. പക്ഷേ അതിനുശേഷം രാത്രി മുഴുവൻ ശബ്ദമൊന്നും ഞാൻ കേട്ടില്ല. സൂര്യൻ ഉദിച്ചപ്പോൾ എന്റെ രണ്ടാൾക്കാർ വന്നു. ഞാൻ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലേക്ക് മടങ്ങി. വഴിയിലുടനീളം പുള്ളിപ്പുലിയുടെ കാൽപ്പാടുകൾ ഉണ്ടോ എന്ന് ഞാൻ പരിശോധിച്ചു. എന്റെ ആൾക്കാർ എന്റെ തോക്കും എന്റെ കമ്പിളിയുമായി പുറകെ വന്നു. തുടർന്നുള്ള 9 ദിവസങ്ങളിലും എന്റെ പരിപാടിയിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. ആ 10 രാത്രികളിൽ ആദ്യ രാത്രിയിൽ ഒരിക്കൽ സംഭവിച്ചതുപോലെ മാനിന്റെ കുര കേട്ടതൊഴിച്ചാൽ ഞാൻ പിന്നെ ഒരു ശബ്ദവും കേട്ടില്ല. നരഭോജി പരിസര പ്രദേശത്തുണ്ടെന്നുള്ളതിന് ആവശ്യത്തിലേറെ തെളിവുണ്ട്. ആ 10 രാത്രികളിലും 2 പ്രാവശ്യം പുള്ളിപ്പുലി വീടുകളിൽ അതിക്രമിച്ചു കയറി ആദ്യത്തെ തവണ ഒരാടിനെയും 2ാമത്തെ തവണ ഒരു ചെമ്മരിയാടിനെയും കൊണ്ടുപോയി. ഒരിക്കൽ പുള്ളിപ്പുലി ഒരു വീടിന്റെ വാതിൽ പൊളിച്ചെങ്കിലും പക്ഷേ അന്തേവാസികളുടെ ഭാഗ്യത്തിന് 2ാമത്തെ മുറിയിലാണ് അവരൊക്കെ കിടന്നിരുന്നത്. അതിന്റെ വാതിലിന് നല്ല ബലവും ഈടുമുണ്ടായിരുന്നു. പുള്ളിപ്പുലിയുടെ ആക്രമണം തടഞ്ഞു നിർത്താൻ ആ വാതിലിന് കഴിഞ്ഞു. മാവിൽ 10ാമത്തെ രാത്രിയും ചെലവിട്ടതിനു ശേഷം ഞാൻ ബംഗ്ലാവിൽ മടങ്ങിച്ചെന്നിട്ട് ഇമ്പോർച്ചനുമായി ഭാവി പരിപാടികൾ ചർച്ച ചെയ്തു. നായാട്ടു പ്രേമികളിൽ നിന്ന് വേറെ കത്തുകളൊന്നും ലഭിച്ചിരുന്നില്ല. സർക്കാരിന്റെ ക്ഷണം സ്വീകരിക്കാൻ താല്പര്യമുണ്ടെന്ന് ആരും തന്നെ അറിയിച്ചതുമില്ല. മാധ്യമങ്ങളുടെ അഭ്യർത്ഥനകൾ സ്വീകരിച്ച് ആരും വന്നില്ല. ഇമ്പോർച്ചനോ എനിക്കോ കൂടുതൽ സമയം രുദ്രപ്രയാഗിൽ ചെലവിടാൻ കഴിയുമായിരുന്നില്ല. ഭരണസിരാ കേന്ദ്രത്തിൽ നിന്ന് 10 ദിവസമായി ഇമ്പോർച്ചൻ മാറി നിന്നു കഴിഞ്ഞു. അടിയന്തര ജോലികൾ പലതും ചെയ്തു തീർക്കാൻ ഇമ്പോർച്ചന് പുരിയിലേക്ക് വേഗം മടങ്ങണമായിരുന്നു. എനിക്കാണെങ്കിൽ ആഫ്രിക്കയിൽ ജോലി ചെയ്തു തീർക്കാനും ഉണ്ടായിരുന്നു. എന്റെ യാത്ര ഞാൻ ഇപ്പോൾ തന്നെ 3 മാസം താമസിച്ചു കഴിഞ്ഞു. അതിലും കൂടുതൽ താമസം വരുത്താൻ എനിക്ക് കഴിയില്ല. നരഭോജിയായ പുള്ളിപ്പുലിയുടെ ദയാദാക്ഷിണ്യങ്ങൾക്ക് ഗഡ്വാൾ ജനതയെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ ഇരുവർക്കും മനസ്സ് വന്നതുമില്ല. എന്തു തീരുമാനമാണ് എടുക്കേണ്ടതെന്നറിയാതെ ഞങ്ങൾ കുഴങ്ങി. ഇമ്പോർച്ചൻ അവധിക്ക് അപേക്ഷ നൽകുക, ഞാൻ ആഫ്രിക്കയിലേക്കുള്ള യാത്ര റദ്ദാക്കുക, ഇതായിരുന്നു ഒരു പരിഹാര മാർഗം. ഇന്നത്തേടം കഴിഞ്ഞിട്ട് നാളെ രാവിലെ നടപടിക്രമത്തെപ്പറ്റി തീരുമാനിക്കാമെന്ന് ഒടുവിൽ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ച ശേഷം ഗഡ്വാളിലെ അവസാന രാത്രി ആ മാവിൽ തന്നെ ചെലവിടാമെന്ന് ഞാൻ ഇമ്പോർച്ചനെ അറിയിച്ചു. ഇമ്പോർച്ചൻ മടങ്ങിപ്പോയപ്പോൾ പണ്ഡിറ്റ് ഞാനിരുന്ന മരത്തിന്റെ കീഴിലൂടെ ഒരു വലിയ പാത്രം നിറയെ പാലുമായി തീർത്ഥാടക ഷെഡിലേക്ക് പോകാൻ വന്നു. അന്നേ ദിവസം എത്തിയ 150 തീർത്ഥാടകരും തീർത്ഥാടക ഷെഡിൽ കഴിയണമെന്ന് നിർബന്ധം പിടിക്കുകയാണെന്നും ഞാൻ നിസ്സഹായനാണെന്നും പണ്ഡിറ്റ് എന്നോട് പറഞ്ഞു. സമയം അതിക്രമിച്ചിരുന്നതുകൊണ്ട് എനിക്ക് നടപടികൾ കൈക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്നാലും രാത്രിയിൽ പുറത്തിറങ്ങരുതെന്നും എപ്പോഴും ഒന്നിച്ച് യാത്ര ചെയ്യണമെന്നും അവരോട് പറഞ്ഞേക്കാൻ ഞാൻ പണ്ഡിറ്റിനെ ഏർപ്പാടാക്കി. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ
തീർത്ഥാടകർക്ക് വേണ്ട മുന്നറിയിപ്പുകൾ നൽകിയെന്ന് പണ്ഡിറ്റ് എന്നെ അറിയിച്ചു. മാവിൽ നിന്ന് ഏതാണ്ട് 100 വാര അകലെ റോഡിനോട് ചേർന്ന് കിടക്കുന്ന കൃഷിപ്പറമ്പിൽ ഒരു മുള്ളുവേലി കെട്ടി ഒരിടയൻ നേരം വൈകുന്നതിന് മുൻപ് ആട്ടിൻപറ്റത്തെയും ചെമ്മരിയാടൻ പറ്റത്തെയും ഒതുക്കി നിർത്തിയിരുന്നു. ആ ഇടയനോടൊപ്പം 2 നായ്ക്കളും ഉണ്ടായിരുന്നു. ഞങ്ങൾ റോഡിലൂടെ നടന്നു വന്നപ്പോൾ തന്നെ ആ നായ്ക്കൾ ഉഗ്രമായി കുരച്ചിരുന്നു. ആദ്യം നായ്ക്കൾ റോഡ് ലക്ഷ്യമാക്കിയാണ് കുരച്ചത്. പക്ഷെ കുറച്ചു കഴിഞ്ഞ് നായ്ക്കൾ ഞാനിരുന്ന മരം ലക്ഷ്യമാക്കി കുരയ്ക്കാൻ തുടങ്ങി. ഉറങ്ങിക്കിടന്നിരുന്ന ആടിനെ പുള്ളിപ്പുലി തീർച്ചയായും കണ്ടുകാണുമെന്ന് ഞാൻ ഊഹിച്ചു. നായ്ക്കളുടെ കൺവെട്ടത്തുപെടാതെ അവൻ ഒളിഞ്ഞിരിക്കാനും ശ്രമിച്ചു. തന്മൂലം നായ്ക്കളുടെ കുര നിന്നു. അടുത്ത നടപടി എന്താണെന്ന് നരഭോജി ചിന്തിക്കുകയാണെന്ന് ഞാൻ അനുമാനിച്ചു. പുള്ളിപ്പുലി എത്തിയെന്നും എന്റെ മാവിനെ മറയാക്കി അവൻ ആടിനെ ആക്രമിക്കാൻ പ്ലാൻ ഇടുകയാണെന്നും ഞാൻ മനസ്സിലാക്കി. പക്ഷെ എന്നെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയ ചോദ്യം, അവൻ ആടിനെ മറികടന്ന് തീർത്ഥാടകരെ ആക്രമിക്കുമോ അതോ ആടിനെ ആക്രമിച്ച് എനിക്ക് വെടിവെക്കാനുള്ള അവസരം തരുമോ എന്നതായിരുന്നു. മരത്തിൽ കാവലിരുന്ന 10 രാത്രികളിലും ഏറ്റവും കുറഞ്ഞ ശരീര ചലനങ്ങളോടെ വെടിവെക്കാൻ കഴിയുന്ന ഒരു പോസ് ഞാൻ സ്വീകരിച്ചിരുന്നു. എന്റെ ഏറുമാടത്തിൽ നിന്ന് ആടിനടുത്തേക്കുള്ള ദൂരം ഏതാണ്ട് 20 അടിയായിരുന്നു. പക്ഷേ കുറ്റാക്കുറ്റി ഇരുട്ടുള്ള രാത്രിയായിരുന്നു അത്. മരച്ചില്ലകളിലാണെങ്കിൽ ഇലകൾ സമൃദ്ധവും എത്ര തന്നെ സൂക്ഷ്മമായി ശ്രമിച്ചാലും എന്റെ കണ്ണുകൾക്ക് ഹ്രസ്വമായ ദൂരം താണ്ടി ആടിനെ കാണാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചില്ല. അതുകൊണ്ട് ഞാൻ കണ്ണുകൾ അടച്ചിട്ട് എന്റെ ശ്രവണ ശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എന്റെ റൈഫിളിൽ ഞാൻ ചെറിയൊരു ഇലക്ട്രിക് ടോർച്ച് ഘടിപ്പിച്ചിരുന്നു. റൈഫിൾ ആടിന് നേർക്കാണ് ചൂണ്ടിയിരുന്നത്. അല്പം കഴിഞ്ഞപ്പോൾ ആ പുള്ളിപ്പുലി, അവൻ നരഭോജിയാണെന്ന് ഞാൻ അനുമാനിക്കുന്നു, തീർത്ഥാടക ഷെഡിലെത്തിയെന്നും അവിടെ കിടന്നവരിൽ ഒരാളെ അവൻ തിരഞ്ഞെടുക്കുകയാണെന്നുമൊക്കെ എനിക്ക് തോന്നാൻ തുടങ്ങി. അപ്പോഴാണ് മരത്തിനടിയിൽ നിന്ന് എന്തോ പായുന്ന ശബ്ദം ഞാൻ കേട്ടത്. ഉടൻ തന്നെ ആടിന്റെ കഴുത്തിലെ മണി കിളുങ്ങി. ടോർച്ചിന്റെ ബട്ടൺ അമർത്തിയപ്പോൾ റൈഫിളിന്റെ കാഴ്ചത്തുളയിലൂടെ ഞാൻ കണ്ടത് ഒരു പുള്ളിപ്പുലിയുടെ ചുമൽഭാഗമായിരുന്നു. റൈഫിൾ തെല്ലിട പോലും അനക്കാതെ ഞാൻ കാഞ്ചിയമർത്തി. അതോടെ ടോർച്ചും കെട്ടുപോയി. വെടിയുതിർത്തതിന്റെ പ്രതിധ്വനികൾ താഴ്വരയിൽ ചിന്നിച്ചിതറി ഇല്ലാതായപ്പോൾ പണ്ഡിറ്റ് വീടിന്റെ വാതിൽ തുറന്ന് എന്തെങ്കിലും സഹായം വേണോ എന്നുറക്കെ ചോദിച്ചു. ഞാനപ്പോൾ പുള്ളിപ്പുലിയുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി ചെവി കൂർപ്പിച്ചു വച്ചിരിക്കുകയായിരുന്നു. ഞാൻ അതുകൊണ്ട് പണ്ഡിറ്റിന് മറുപടി നൽകിയില്ല. അയാൾ വാതിൽ അടയ്ക്കുകയും ചെയ്തു. ഞാൻ വെടിയുതിർത്തപ്പോൾ പുള്ളിപ്പുലിയുടെ തല എന്നിൽ നിന്ന് അകന്നാണിരുന്നത്. അവൻ ആടിന് മുകളിലൂടെ ചാടി മലഞ്ചെരുവിലൂടെ താഴോട്ട് പോയതായും ഞാൻ അവ്യക്തമായി ഓർക്കുന്നു. പണ്ഡിറ്റ് എന്നെ വിളിക്കുന്നതിന് തൊട്ടു മുൻപ് ഒരു ഗദ്ഗദനാദം കേട്ടതുപോലെയും എനിക്ക് തോന്നി. എനിക്കത് പക്ഷെ തറപ്പിച്ചു പറയാൻ കഴിയുന്നില്ല. വെടിവെച്ച ശബ്ദം തീർത്ഥാടകരെ ഉണർത്തിയെങ്കിലും കുറച്ചുനേരം പിറുപിറുത്ത ശേഷം അവർ വീണ്ടും ഉറങ്ങാൻ കിടന്നു. ആടിനേതായാലും പരിക്കൊന്നും ഏറ്റില്ല. കഴുത്തിലെ മണിയുടെ ശബ്ദം കേട്ടപ്പോൾ എന്നും ധാരാളമായി നൽകുന്ന പുല്ല് ആട് സന്തോഷത്തോടെ തിന്നുകയാണെന്നും ഞാൻ മനസ്സിലാക്കി. ഞാൻ രാത്രി 10 മണിക്കാണ് വെടിവെച്ചത്. കുറേ മണിക്കൂറുകൾ കഴിയാതെ ചന്ദ്രൻ ഉദിക്കുകയുമില്ല. അതുവരെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാതിരുന്നതുകൊണ്ട് ഒരു സിഗരറ്റും വലിച്ച് രാത്രി ശബ്ദങ്ങൾക്കായി ഞാൻ ചെവി കൂർപ്പിച്ചിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം ഗംഗയുടെ അങ്ങേ തലയ്ക്കലെ മലകളുടെ മകുടങ്ങൾ പ്രകാശമാനമാക്കിയ ചന്ദ്രൻ പതുക്കെ പതുക്കെ താഴ്വരയിലും വെളിച്ചം പകരാൻ തുടങ്ങി. അല്പം കഴിഞ്ഞ് എന്റെ പുറകിലെ മലയുടെ മുകളിൽ ചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു. ചന്ദ്രൻ തലയ്ക്കുമീതെ എത്തിയപ്പോൾ ഞാൻ മരത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി. പക്ഷേ കുടകൾ പോലെ വിടർന്നു നിന്നിരുന്ന ചില്ലകളും അവയിലെ ഇലകളും കാഴ്ചയ്ക്ക് തടസ്സങ്ങളായി. ഞാൻ തിരിച്ച് ഏറുമാടത്തിൽ സ്ഥാനം പിടിച്ചു. എന്നിട്ട് റോഡിന് മുകളിൽ പരന്നു നിൽക്കുന്ന ശാഖയിലേക്ക് വലിഞ്ഞു കയറി. പുള്ളിപ്പുലി പോയെന്ന് ഞാൻ കരുതിയ ദിശയിലേക്ക് ആ ശാഖയിൽ നിന്നും എനിക്ക് നോക്കാൻ കഴിഞ്ഞില്ല. സമയമപ്പോൾ 3 മണി കഴിഞ്ഞിരുന്നു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചന്ദ്രൻ വിളറി തുടങ്ങി. അങ്ങു കിഴക്കുദിക്കാൻ കാത്തു നിൽക്കുന്ന സൂര്യന്റെ നേർത്ത പ്രകാശത്തിൽ തൊട്ടടുത്തുള്ള വസ്തുക്കളൊക്കെ എനിക്ക് കാണാമെന്നായപ്പോൾ ഞാൻ മരത്തിൽ നിന്നിറങ്ങി. ചിരപരിചിതനെ പോലെ എന്നെ നോക്കി ആട് കരഞ്ഞു. ആടിനപ്പുറത്ത് റോഡിന്റെ വക്കത്ത് പൊക്കം കുറഞ്ഞ ഒരു പാറയുണ്ടായിരുന്നു. ആ പാറയിൽ 1 ഇഞ്ച് വീതിയുള്ള രക്തച്ചാലം ഉണ്ടായിരുന്നു. അത്രയും രക്തം വാർന്നു പോയ പുള്ളിപ്പുലി 1-2 മിനിറ്റിൽ കൂടുതൽ ജീവിച്ചിട്ടുണ്ടാവില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് മാംസബുക്കുകളുടെ രക്തപ്പാടുകൾ പിന്തുടരുമ്പോൾ സ്വീകരിക്കാറുള്ള മുൻകരുതലുകളൊക്കെ ഞാൻ ഒഴിവാക്കി. ഞാൻ വേഗം റോഡിൽ നിന്ന് താഴേക്കിറങ്ങി. പാറയുടെ അങ്ങേ തലയ്ക്കിൽ നിന്ന് ഞാൻ ചോരപ്പാടുകൾ പിന്തുടർന്ന് 50 വാരയോളം പോയി. പുള്ളിപ്പുലി അവിടെ ചത്തുകിടപ്പുണ്ടായിരുന്നു.
തറയിലെ ചെറിയൊരു കുഴിയിലേക്ക് അവൻ നിരങ്ങിപ്പോയിരുന്നു. അവന്റെ താടി കുഴിയുടെ വക്കിൽ കൊണ്ടിരുന്നു. മരിച്ച മൃഗത്തിനെ തിരിച്ചറിയാനുള്ള പാടുകൾ എനിക്കപ്പോൾ കാണാൻ കഴിയില്ലായിരുന്നു. എന്നിരുന്നാലും ആ കുഴിയിൽ കിടക്കുന്നത് നരഭോജിയായ പുള്ളിപ്പുലിയാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും എനിക്കുണ്ടായിരുന്നില്ല. അവനെ കടത്തിവെട്ടാൻ ഞാൻ നടത്തിയ നിഷ്ഫല ശ്രമങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ ചെകുത്താനെ പോലെ ചിരിച്ച് മണ്ണു കപ്പിയ ആ മഹാക്രൂരനല്ല ഇവനിപ്പോൾ. നിമിഷ നേരത്തേക്ക് എന്റെ ജാഗ്രതയിലെ പാളിച്ച പറ്റിയാൽ കിട്ടിയ അവസരം മുതലെടുത്ത് എന്റെ കഴുത്തിൽ കൂർത്ത പല്ലുകൾ ഇറക്കാമെന്ന പ്രതീക്ഷയുമായി ചുണ്ടുകൾ നക്കിക്കൊണ്ട് നടന്ന മഹാക്രൂരനുമല്ല ഇവനിപ്പോൾ. ഇവനിപ്പോൾ വെറും ഒരു വയസ്സൻ പുള്ളിപ്പുലിയാണ്. ഇവന്റെ വർഗത്തിൽപ്പെട്ട മറ്റുള്ളവരുമായി വിന്യാസം പറയാൻ ഇവന് ചുണ്ടുകളിൽ രോമമില്ല. ഇവന്റെ മോന്തായത്തിന് ചാരനിറമാണ്. ഏറ്റവും വെറുക്കപ്പെട്ട എന്നാൽ ഏറ്റവും ഭയപ്പെട്ട ഇന്ത്യയിലെ ഒരേയൊരു മൃഗം. അവന്റെ ഒരേയൊരു കുറ്റം പ്രകൃതി നിയമങ്ങളുടെ ലംഘനമായിരുന്നില്ല, മറിച്ച് മനുഷ്യരുണ്ടാക്കിയ നിയമങ്ങളുടെ ലംഘനമായിരുന്നു. മനുഷ്യന്റെ രക്തം അവനൊഴുക്കി, പക്ഷേ അത് മനുഷ്യരെ ഭയപ്പെടുത്താനായിരുന്നില്ല, മറിച്ച് ജീവിക്കാൻ വേണ്ടി മാത്രം. ആ അവനിപ്പോൾ കുഴിയുടെ വക്കിൽ താടിയും വെച്ച് കണ്ണുകളടച്ച് സമാധാനത്തോടെ നീണ്ട ഒരു അവസാന നിദ്രയിലാണ്. ഞാൻ റൈഫിൾ അൺലോഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആരോ ചുമയ്ക്കുന്ന ശബ്ദം കേട്ടു. മുഖമുയർത്തി നോക്കിയപ്പോൾ റോഡിന്റെ വക്കിൽ എന്നെ നോക്കി പണ്ടിറ്റ് നിൽക്കുന്നു. താഴേക്ക് ഇറങ്ങി വരാൻ ഞാനിപ്പോൾ ആംഗ്യം കാണിച്ചു. അയാൾ പതുക്കെ പതുക്കെ ഇറങ്ങി വന്നു. പുള്ളിപ്പുലിയുടെ തല കണ്ടപ്പോൾ അയാൾ ശങ്കിച്ചു നിന്നു. അവൻ ചത്തോ എന്നയാൾ പതുക്കെ ചോദിച്ചു. എന്താണ് ആ കിടക്കുന്നതെന്നും അയാൾ തിരക്കി. മരിച്ചു കിടക്കുന്ന മൃഗമാണെന്നും 5 കൊല്ലം മുൻപ് അയാളുടെ കഴുത്തിന് കടിച്ചുപറിച്ച ദുർഭൂതമാണെന്നും ഞാൻ പറഞ്ഞു. തലേന്ന് അവന് ഭയന്നാണ് അയാൾ വേഗം വാതിലടച്ചതെന്നും എനിക്കറിയാമായിരുന്നു. ഏതായാലും വിവരമറിഞ്ഞപ്പോൾ കൈകൂപ്പി എന്റെ കാൽക്കൽ മുട്ടുകുത്തി നമിക്കാൻ അയാൾ ശ്രമിച്ചു. തൊട്ടടുത്ത നിമിഷം റോഡിൽ നിന്നൊരു വിളി വന്നു. സാഹേബ്, താങ്കൾ എവിടെയാണ്? ഉദ്വേഗഭരിതനായി എന്റെ ആൾക്കാർ വിളിക്കുകയായിരുന്നു. ഞാൻ അതിന് ഉച്ചത്തിൽ മറുപടി നൽകിയപ്പോൾ അത് ഗംഗയുടെ താഴ്വരയാകെ മുഴങ്ങിക്കേട്ടു. അതോടൊപ്പം 4 തലകൾ റോഡിൽ പ്രത്യക്ഷപ്പെട്ടു. ഞങ്ങളെ കണ്ടതോടെ ആ 4 പേരും ലക്കും ലഗാനുമില്ലാതെ താഴെ കൂടി വന്നു. ഒരാൾ കത്തിച്ച റാന്തലും തൂക്കിപ്പിടിച്ചിരുന്നു. അതണയ്ക്കാൻ ആ തിരക്കിനിടയിൽ അയാൾ മറന്നതായിരുന്നു. കുഴിയിൽ കിടന്നിരുന്ന പുള്ളിപ്പുലിയുടെ ശരീരം ദൃഢവും അയവില്ലാത്തതുമായിരുന്നു. അതുകൊണ്ട് അവനെ പൊക്കിയെടുക്കാൻ കുറെ പ്രയാസപ്പെടേണ്ടി വന്നു. നല്ല ബലമുള്ള നല്ല വണ്ണമുള്ള മുളങ്കമ്പുകളിൽ അവനെ കെട്ടിത്തൂക്കിയതിനു ശേഷം രാത്രി മുഴുവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ലെന്ന് എന്റെ ആൾക്കാർ പറഞ്ഞു. ഇമ്പോർട്ട്സിന്റെ ജമേദാറിന്റെ വാച്ചിൽ 4:30 കാണിച്ചപ്പോൾ അവർ റാന്തൽ കത്തിച്ചെന്നും നീണ്ട മുളങ്കമ്പും കയറുമൊക്കെ സംഘടിപ്പിച്ചിട്ട് എന്നെ തിരക്കി അവർ വന്നെന്നും അവർ പറഞ്ഞു. അവരുടെ സേവനം അത്യാവശ്യമാണെന്നൊരു തോന്നൽ അവർക്കുണ്ടായെന്നും അവരറിയിച്ചു. എന്നെ ഏറുമാടത്തിൽ കാണാതിരുന്നപ്പോൾ ആടിന് കുഴപ്പമൊന്നും ഇല്ലെന്ന് കണ്ടപ്പോൾ നരഭോജി എന്നെ വകവരുത്തിയെന്ന് തന്നെ അവർ വിശ്വസിച്ചു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഗത്യന്തരമില്ലാതെ അവർ എന്നെ ഒച്ചയെടുത്ത് വിളിച്ചെന്നും പറഞ്ഞു. ഏറുമാടത്തിൽ നിന്ന് എന്റെ കമ്പിളിപ്പുതുപ്പ് കൊണ്ടുവരേണ്ട ജോലി ഞാൻ പണ്ഡിറ്റിനെ ഏൽപ്പിച്ചു. പണ്ഡിറ്റിന് ചുറ്റും ആകാംക്ഷാഭരിതരായി നിന്നിരുന്ന തീർത്ഥാടകരോട് നടന്ന സംഭവങ്ങൾ അയാളുടെ ഭാവനയനുസരിച്ച് വിശദീകരിക്കേണ്ട ജോലിയും ഞാൻ പണ്ഡിറ്റിന് നൽകി. അത് കഴിഞ്ഞ് ഞാനും 4 ആൾക്കാരും പിന്നെ ആടും ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലേക്ക് നടന്നു. പുള്ളിപ്പുലി പിടികൂടാൻ ചാടിയപ്പോൾ തന്നെ ഞാൻ വെടിവെച്ചതുകൊണ്ട് കാര്യമായ ക്ഷതമൊന്നും ഏൽക്കാതെ ആട് രക്ഷപ്പെട്ടു. ജീവിതകാലം മുഴുവൻ ഒരു ഹീറോ ആയി കഴിയാനുള്ള മഹായോഗം ആ ഒറ്റ രാത്രിയിലെ അനുഭവം അവന് നൽകിയെന്ന് ആടറിഞ്ഞു കാണില്ല. ഞാൻ ആരുടെ പക്കൽ നിന്നാണോ ആടിനെ വാങ്ങിയത് അയാൾക്കു തന്നെ അതിനെ ഞാൻ തിരിച്ചേൽപ്പിച്ചു. അവിടെ കഴുത്തിൽ തുകൽപ്പട്ട കെട്ടി ഉടമസ്ഥന് പ്രത്യേക വരുമാനമുണ്ടാകുന്ന ഹീറോ ആയി ആ ആട് കഴിഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ണാടി പതിച്ച വാതിലിൽ ഞാൻ മുട്ടിയപ്പോൾ എംബോട്ട്സൺ ഉറക്കത്തിലായിരുന്നു. വാതിൽ തുറന്ന് എന്നെ കണ്ട മാത്രയിൽ അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ച് പുള്ളിപ്പുലിക്ക് വലം വെച്ച് നൃത്തമാടാൻ തുടങ്ങി. വരാന്തയിലാണ് എന്റെ ആൾക്കാർ പുള്ളിപ്പുലിയെ പ്രദർശിപ്പിച്ച് കിടത്തിയിരുന്നത്. ഇമ്പോർട്ട്സൺ ഉടൻ തന്നെ എനിക്ക് ചായ നൽകാനും കുളിക്കാൻ ചൂടുവെള്ളം തയ്യാറാക്കാനും ഉത്തരവിട്ടു. ഉടൻ തന്നെ അദ്ദേഹം സ്റ്റെനോഗ്രാഫറെയും വിളിച്ചു. ഗവൺമെന്റിലേക്കുള്ള കമ്പി സന്ദേശങ്ങൾ ഉടനടി അദ്ദേഹം പറഞ്ഞെഴുതിച്ചു. പിന്നീട് മാധ്യമങ്ങൾക്കും എന്റെ സഹോദരിക്കും പിന്നെ ഭാര്യ ജീനനും കമ്പി സന്ദേശങ്ങൾ അയക്കാൻ ഏർപ്പാട് ചെയ്തു. ഇതിനിടയ്ക്ക് ഒരിക്കൽ പോലും ഇമ്പോർട്ടൻ ചോദ്യങ്ങൾ ചോദിച്ചതുമില്ല. വെളുപ്പാൻ കാലത്ത് ഞാൻ കൊണ്ടുവന്ന പുള്ളിപ്പുലി
നരഭോജിയാണെന്ന് ഇമ്പോർട്ട്സൺ അറിയാമായിരുന്നു. അതുകൊണ്ട് ചോദ്യങ്ങൾക്ക് എന്താണ് പ്രസക്തി? കഴിഞ്ഞ തവണ പുള്ളിപ്പുലിയെ ഇതുപോലെ കൊണ്ടുവന്നപ്പോൾ വളരെയേറെ തെളിവുകൾ നിരത്തപ്പെട്ടെങ്കിലും ജിൻട്രാപ്പിൽ കൊല്ലപ്പെട്ടത് നരഭോജിയല്ലെന്ന് ഞാൻ വാദിച്ചിരുന്നു. പക്ഷേ ഇത്തവണ ഞാൻ ഒന്നും പറഞ്ഞില്ല. കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ വലിയൊരു ഭാരമാണ് ഇമ്പോർട്ട്സൺ ചുമന്നിരുന്നത്. സ്വന്തം മണ്ഡലങ്ങളിലെ സമ്മതിദായകരെ പ്രീതിപ്പെടുത്തേണ്ട ബാധ്യതയുള്ള കൗൺസിലർമാർ ഇമ്പോർട്ട്സനോടാണ് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത്. അവർക്ക് ഉത്തരം നൽകേണ്ട ചുമതല ഇമ്പോർട്ട്സന് മാത്രം. മരണസംഖ്യ ഉയരുന്നതിനനുസരിച്ച് വേവലാതിപ്പെട്ടുകൊണ്ടിരുന്ന സർക്കാർ ഓഫീസർമാരുടെ ചോദ്യങ്ങൾക്കും അദ്ദേഹമാണ് മറുപടി നൽകേണ്ടിയിരുന്നത്. എന്തെങ്കിലും ഒരു ഫലപ്രാപ്തി പ്രതീക്ഷിച്ചിരുന്ന മാധ്യമങ്ങളെയും ഇമ്പോർട്ട്സന് പ്രീതിപ്പെടുത്തണമായിരുന്നു. കുപ്രസിദ്ധനായ കുറ്റവാളിയെ തിരിച്ചറിഞ്ഞിട്ടും കൂടുതൽ കുറ്റകൃത്യങ്ങൾ അയാൾ ചെയ്യുന്നത് തടയാൻ കഴിയാത്ത ഒരു പോലീസ് മേധാവിയുടെ അവസ്ഥയിലായിരുന്നു ഇമ്പോർട്ട്സൺ. അതുകൊണ്ട് എല്ലാ വശങ്ങളിൽ നിന്നുമുള്ള സമ്മർദ്ദം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. 1926 മെയ് മാസം 2 ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സന്തുഷ്ടനായ വ്യക്തി ഇമ്പോർട്ട്സൺ ആണെങ്കിൽ അതിലെന്താണ് അതിശയിക്കാനുള്ളത്? ഇപ്പോൾ ഇമ്പോർട്ട്സന് ബന്ധപ്പെട്ടവരെയൊക്കെ ആ കുറ്റവാളിയെ വധിച്ചെന്നറിയിക്കാൻ കഴിയും. മാത്രമല്ല, മാർക്കറ്റിലുള്ളവരെയും ചുറ്റുവട്ടത്തുള്ള ഗ്രാമങ്ങളിൽ വസിക്കുന്നവരെയും തീർത്ഥാടകരെയും 8 അവരെ തീ തിരിച്ച ദുർഭൂതം ചത്തെന്ന് അറിയിക്കാനും ഇമ്പോർട്ട്സന് കഴിഞ്ഞു. ചായക്കോപ്പ കാലിയാക്കിയിട്ട് ഞാനൊന്ന് കുളിച്ചു. അല്പനേരം ഉറങ്ങാനാണ് ഞാൻ പ്ലാനിട്ടത്. പക്ഷെ എൻ്റെ പാദങ്ങളെ ബാധിച്ചിരുന്ന കോച്ചിപ്പിടുത്തം വീണ്ടും ശല്യം ചെയ്തേക്കുമെന്ന് ഭയന്ന് ഞാൻ കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റു. കഴിഞ്ഞ പ്രാവശ്യം ഇമ്പോർട്ട്സന്റെ ഊർജ്ജസ്വലമായ തീരുമാനമാണ് കോച്ചിപ്പിടുത്തം ഭേദമാക്കിയതെന്ന് ഞാൻ ഓർത്തു. താമസിയാതെ ഞാനും ഇമ്പോർട്ട്സനും കൂടി പുള്ളിപ്പുലിയെ ശരിക്കു പരിശോധിച്ചിട്ട് അവനെ അളന്നു. പുള്ളിപ്പുലിയുടെ നാക്കിനും വായിക്കും കറുത്ത നിറം വന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കാൻ എനിക്ക് കഴിയില്ല. സൈനൈഡ് കഴിച്ചതുകൊണ്ടാവാം എന്നൊരഭിപ്രായം ഉണ്ടായെങ്കിലും അതാണ് കാരണമെന്ന് തറപ്പിച്ചു പറയാൻ എനിക്ക് കഴിയില്ല. ഭാഗികമായി കരിഞ്ഞ മുറിവുകളിൽ തലയിലേതും പിൻഭാഗത്തെ വലത്തെ കാലിലേതും വാലിലേതും ബൈൻസ്വാരയിൽ വെച്ച് മറ്റൊരു പുള്ളിപ്പുലിയുമായി നടത്തിയ പോരാട്ടത്തിൽ നിന്ന് കിട്ടിയതായിരുന്നു. ഇടത്തെ പിൻകാലിലെ തൊലി അല്പം വിട്ടുപോയത് ജിൻട്രാപ്പിൽ കാല് കുരുങ്ങിയത് കൊണ്ടായിരുന്നു. ജിൻട്രാപ്പിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ തൊലിക്കഷ്ണം അവിടവുമായി ശരിക്കും ചേരുന്നുണ്ടായിരുന്നു. ഇടത്തെ പിൻകാലിൽ കിട്ടിയ മുറിവുകൾ 1921 ചെറുപ്പക്കാരനായ ആർമി ഓഫീസർ പാലത്തിൽ വെച്ച് വെടിവെച്ചതിൻ്റെ ഫലമായി കിട്ടിയതായിരുന്നു. ഞാനും ഇമ്പോർട്ട്സനും പുള്ളിപ്പുലിയെ പരിശോധിച്ച് അളവെടുത്ത ശേഷം അതിനെ മരത്തണലിൽ കിടത്തി. അന്ന് മുഴുവൻ 1000 പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അവനെ കാണാൻ വന്നുകൊണ്ടിരുന്നു. ഞങ്ങളുടെ മലമുകളിലെ ആൾക്കാർ ഒരു വ്യക്തിയെ ഏതെങ്കിലും പ്രത്യേക ഉദ്ദേശത്തോടെ സന്ദർശിക്കുമ്പോൾ എന്ന് വച്ചാൽ നന്ദി പ്രകാശിപ്പിക്കാനോ അല്ലെങ്കിൽ കൃതജ്ഞത അറിയിക്കാനോ വെറും കൈയോടെ ചെല്ലാൻ പാടില്ലെന്നുള്ളതാണ് അലിഖിത നിയമം. അല്ലെങ്കിൽ ഒരു ആചാരം, ഒരു റോസാപ്പൂവ്, ഒരു ജമന്തിപ്പൂവ് അല്ലെങ്കിൽ രണ്ടിലൊന്നിൻ്റെ കുറെ ഇതളുകൾ ധാരാളമാണ്. സമ്മാനം എപ്പോഴും കൈകൂപ്പിയാണ് നൽകപ്പെടുക. സ്വീകർത്താവ് വലതു കൈവിരലുകൾ കൊണ്ട് തൊട്ട് കഴിയുമ്പോൾ സമ്മാനം നൽകുന്ന ആൾ സമ്മാനം സ്വീകർത്താവിൻ്റെ പാദങ്ങളിൽ വിതറുന്നതായി കാണിക്കും. കൈക്കുടന്നയിൽ വെള്ളം നിറച്ചിരിക്കുന്നത് പോലെയാണ് മേൽപ്പറഞ്ഞ കർമ്മം ചെയ്യാറുള്ളത്. കൃതജ്ഞത അറിയിക്കുന്ന പല സന്ദർഭങ്ങളിലും ഞാൻ സാക്ഷിയായിട്ടുണ്ടെങ്കിലും അന്ന് രുദ്രപ്രയാഗിൽ ആദ്യം ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലും പിന്നീട് മാർക്കറ്റിലെ സ്വീകരണ വേളയിലും കണ്ടതുപോലെയൊരു കൃതജ്ഞതാ പ്രകടനം ഞാൻ നാളിതുവരെ കണ്ടിട്ടുമില്ല. ഞങ്ങളുടെ ഒരേയൊരു മകനെയാണ് ഇവൻ കൊന്നത് സാഹേബ്. ഞങ്ങൾക്കിപ്പോൾ പ്രായമായി. ഞങ്ങളുടെ വീട് ശൂന്യമായി സാഹേബ്. എൻ്റെ 5 അമ്മയെയാണ് ഇവൻ ഭക്ഷിച്ചത്. ഏറ്റവും ഇളയതിന് ഏതാനും മാസങ്ങൾ മാത്രം പ്രായം. കുട്ടികളെ നോക്കാനോ ആഹാരം പാചകം ചെയ്യാനോ വീട്ടിലിപ്പോൾ ആരുമില്ല. എൻ്റെ മകന് രാത്രിയിലാണ് അസുഖം വന്നത്. മരുന്നിന് വേണ്ടി ആശുപത്രിയിൽ പോകാൻ ആരും ധൈര്യപ്പെട്ടില്ല. അതുകൊണ്ട് മകൻ മരിച്ചു. പരിതാപകരമായ ദുരന്തങ്ങളുടെ മേൽ ദുരന്തങ്ങൾ. അതൊക്കെ കേട്ടുകൊണ്ട് ഞാൻ നിന്നപ്പോൾ എൻ്റെ പാദങ്ങൾക്ക് ചുറ്റും പൂക്കൾ വിതറപ്പെടുകയായിരുന്നു.